യൂട്യൂബ് ചാനലിലേക്ക് പാചകമൊന്നും ഇല്ലേ? ഉണ്ട് ഉണ്ട്, ഇന്നൊരു ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒന്നല്ല, രണ്ട് കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. രണ്ട് കറി ഉണ്ടോ? രണ്ട് കറി. അതേ, ഞാൻ അറിയാത്ത ഒരു രണ്ടാമത്തെ ചിക്കൻ കറി. രണ്ട് സ്പൂൺ എണ്ണയും ഒരു ചിക്കനും ഒരു പാനിലും ഒരു പ്രഷർ കുക്കറിലുമായി രണ്ട് കറി ഉണ്ടാക്കുന്നു. അയ്യോ, അപ്പൊ ഇത് കുറെ ടൈം എടുക്കുമെന്നാണല്ലോ തോന്നുന്നത്. ഇപ്പോഴൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു ചിക്കൻ കറി വെക്കുന്ന സമയം മാത്രമെടുത്ത് രണ്ട് കറി വെക്കുകയാണ്. പാനിൽ വെക്കുന്ന കറിക്കുള്ള ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് പ്രഷർ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കുന്നു. ആ സമയം കൊണ്ട് തന്നെ ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് പാനിലെ ചിക്കൻ കറിക്കുള്ള സവാളയും മറ്റു സാധനങ്ങളുമൊക്കെ അരിഞ്ഞ് പെട്ടെന്ന് തന്നെ രണ്ട് കറിയും റെഡിയാവുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റിയതിനു ശേഷമാണ് ചിക്കൻ ഇടുന്നത്. എന്നാൽ ഈ ചിക്കൻ കറിക്ക് ഒരു തലതിരിഞ്ഞ സ്വഭാവക്കാരനാണ്. അതായത്, ആദ്യം ചിക്കൻ വേവിച്ച് വെച്ചിട്ടാണ് നമ്മൾ സവാള അരിയാൻ തന്നെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തലതിരിഞ്ഞ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ചൂടായ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് ഇത്തരം പാചകങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴികെ ഏതെണ്ണ എടുത്താലും നന്നാവും. ആ എണ്ണയിലേക്ക് ഇറച്ചി യോജിപ്പിച്ചെടുക്കുകയാണ്. ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം മറ്റൊരു കറിക്ക് വേണ്ടി മാറ്റിയെടുത്തിട്ട് ബാക്കി ചിക്കൻ മൊത്തമുണ്ട്. അത് ഒന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക. ഇറച്ചിയിൽ വെള്ളം ഒഴിക്കാതെയാണ് പാചകം ചെയ്യുന്നത്. ഇറച്ചിയിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങി ആ വെള്ളത്തിലാണ് വെന്ത് കിട്ടേണ്ടത്. അടച്ച് വെച്ചാൽ മാത്രമേ നന്നായിട്ട് വേവുകയുള്ളൂ. അടച്ച് വെച്ച് ഒരല്പസമയം കഴിയുമ്പോൾ തന്നെ വെള്ളം ഊറി ഇറങ്ങും. അതിലേക്ക് കണ്ടില്ലേ, ഇത് വേവുന്ന സമയം കൊണ്ടാണ് അടുത്ത കറിയും ഇതിനുള്ള ചേരുവകളുമൊക്കെ റെഡിയാക്കി എടുക്കേണ്ടത്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട്, എരിവിന് ഇതിൽ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിനിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടച്ച് വയ്ക്കുക. ഇനി കുറച്ച് നേരം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ മറ്റടുത്ത കറിക്ക് ഉള്ള കാര്യങ്ങൾ റെഡിയാക്കാം. പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അവിടെയും ഒരു ടീസ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ഒന്ന് കടുകിട്ട്, ഇത് സാധാരണ ഒരു കറിയാണ്, രണ്ട് സവാള അരിഞ്ഞത് ഇട്ടു, കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഒന്ന് വാടി വരുമ്പോൾ ഈ എണ്ണയിൽ തന്നെ അത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് യോജിപ്പിക്കുക. തക്കാളിയുടെ നനവ് കൊണ്ട് നമ്മളിടുന്ന സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെന്ത് വരും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരല്പം കറുവാപ്പട്ടയും ഗ്രാമ്പൂവും കൂടെ ചതച്ചെടുത്ത് മിക്സിയിൽ ഒരുമിച്ച് ചതച്ചതാണിത്. ഇത് അതിലേക്കിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റുക. പൊടികളെല്ലാം നന്നായിട്ട് ബാടി ഉള്ളിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു. ഇനി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചിക്കൻ, ഇത് അതിൻ്റെ മുതുകു ഭാഗവും കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത്, ഇത് ഗ്രേവിക്ക് വേണ്ടി വയ്ക്കുന്ന കറിയാണ്, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ലിവറും മാറ്റി വച്ചിട്ടുണ്ട്, അതും ഈ കറിയിലേക്ക് തന്നെയാണ് ഇടുന്നത്. ഇനി ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്രേവിക്ക് വേണ്ട, ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് വെള്ളം, ചൂടുവെള്ളം
നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് ഇളക്കിയതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും മാറ്റിവെച്ച ലിവറും ഇരിപ്പുണ്ട്. ആദ്യമേ ലിവർ ഇതിനകത്ത് ചേർക്കാത്തത് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ്. എല്ലാ കറി ഉപ്പെല്ലാം പാകത്തിന് നോക്കിയതിന് ശേഷം ഇലയും അതിൻ്റെ കരളുമായി കറിയിലേക്കിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. ഇനി ഈ കറിയെ ശ്രദ്ധിക്കേണ്ട, രണ്ട് വിസിലിൽ കറി റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത കറിയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുതലായി ഇടണം. ഒരു 10-20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ മിക്സിയിൽ ചതച്ചതിന് ശേഷം എരിവില്ലാത്ത മുളക്, തൊണ്ടൻ മുളക്, അത് മുറിച്ചിടുകയാണ്. ഇതിന് പകരം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാവുന്നതാണ്. മുറിച്ച് വയ്ക്കുക. ഇവിടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചിക്കനിലെ വെള്ളം വറ്റിയതിന് ശേഷമാണ് ചേരുവകൾ ചേർക്കേണ്ടത്. അടപ്പ് തുറന്നു വയ്ക്കണം. അടപ്പ് അടച്ച് വച്ചിരിക്കുമ്പോഴാണ് നന്നായി വേവുന്നത്. അത് കഴിഞ്ഞ് വെള്ളം വറ്റുന്നതിന് വേണ്ടി അടപ്പൊന്ന് തുറന്നു വയ്ക്കുക. ഇറച്ചിയിലേക്ക് വെള്ളം അത്രയും വലിച്ചെടുത്തതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർത്ത് റെഡിയാക്കാവുന്നതാണ്. 3 തക്കാളിയും 3 ചെറിയ ഇടത്തരം സവാളയും അരിഞ്ഞു വച്ചിട്ടുണ്ട്. 1 ചെറുനാരങ്ങയുടെ പകുതി നീരും ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് വെള്ളം വറ്റിയതിന് ശേഷം ഈ ഇറച്ചിക്കൂട്ടിലേക്കിട്ട് നന്നായി ഇളക്കുക. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചത് അതേപടി തന്നെ ഇറച്ചി വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. പാനിൽ ആ എണ്ണയിൽ തന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ ഒന്ന് വാടി വന്ന പച്ചമണം മാറുമ്പോൾ നല്ലൊരു മണം ഇപ്പം തന്നെ വന്നു കഴിയും. കുരുമുളക് പൊടിയും എല്ലാം ഇട്ടതാണ്. ഇതിൽ മറ്റു പൊടികളൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. എരിവിന് പച്ചമുളകും കുരുമുളകുമാണ്. സോസാണ് ചേർക്കുന്നത്, ടൊമാറ്റോ സോസ് 2 സ്പൂൺ, സോയാ സോസ് 3 സ്പൂൺ. ഇത് ഒരു പ്രത്യേക തരം ഇറച്ചിക്കറി ആയതുകൊണ്ടാണ് സോസ് ചേർക്കുന്നത്. നല്ല രുചിയാണ് ഈ കറി. ചില്ലി സോസാണ് ഇനി ചേർക്കുന്നത്. ഇവിടെ പച്ച ഗ്രീൻ ചില്ലി സോസാണ് ചേർത്തത്, റെഡ് ചില്ലി സോസും ചേർക്കാവുന്നതാണ്. എരിവ് പാകത്തിന് നോക്കണം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി വീണ്ടും ഒരല്പം കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. പച്ചമുളകിന് നല്ല എരിവുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി സോസും ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചേർന്ന ഒരു പുളിപ്പും എല്ലാം ചേർന്ന് വരുന്നതിൽ സവാള, 3 ഇടത്തരം സവാളയാണ്. സവാളയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഇത് സവാളയൊക്കെ ഇതിലേക്ക് കടന്ന് പകുതി വെന്ത് വരുമ്പോൾ കഴിക്കാൻ നല്ല സ്വാദുള്ളത് കൊണ്ടാണ് സവാള കൂടുതൽ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ സവാളയൊന്നും വഴറ്റിയിട്ടില്ല. 2 തക്കാളി അരിഞ്ഞത്, എല്ലാം തീരെ ചെറിയ കഷ്ണമായിട്ടല്ല അരിയേണ്ടത്. ഒരു നല്ല കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നിളക്കി നല്ല കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല ഭംഗിയാണ്. നാരങ്ങാ നീരും ചേർത്ത് ഉപ്പും. ഇനിയൊരു പ്രധാന സംഭവം ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സോസിൻ്റെ പുളിയും ഉപ്പും എല്ലാം കൂടെ നാരങ്ങാ നീരും ഒഴിക്കും. നാരങ്ങാ നീര് അവസാനമാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഈ സ്വാദൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്. 1 തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ചിട്ടില്ല. വളരെ നല്ല ഒരു കറിയാണ്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലോറോ ഒരല്പം മൈദയോ അരിമാവോ എന്തെങ്കിലും കലക്കി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു തല തിരിഞ്ഞതും തിരിയാത്തതും എല്ലാവരും ഒരു ചിക്കൻ കറി, 2 ചിക്കൻ കറിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അത് മൊത്തത്തിലായിട്ട് നമ്മൾ 2 ടീസ്പൂൺ എണ്ണ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ തല തിരിഞ്ഞ കിടക്കാഴ്ച ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ഇപ്പം ഞാൻ പോവുകയാണ്, അടുത്ത ഐറ്റമായിട്ട് വരാം. ബൈ.